കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ വചനവൈരലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവർ മോശയോടും മഹറൂനോടും പറഞ്ഞു കർത്താവ് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങളെ വിധിക്കട്ടെ ഭറവോയുടെയും അവൻ്റെ സേവകരുടെയും മുൻപിൽ നിങ്ങൾ ഞങ്ങളെ അവജ്ഞാപാത്രങ്ങളാക്കി ഞങ്ങളെ വധിക്കുവാൻ നിങ്ങൾ അവരുടെ കയ്യിൽ വാൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ അങ്ങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ടയച്ചത് ഞാൻ എന്തിനാണ് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഭരവോയോട് സംസാരിക്കാൻ വന്നത് മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ് അങ്ങ് അങ്ങയുടെ ജനത്തെ മോചിപ്പിക്കുന്നുമില്ല പ്രിയമുള്ളവരെ മോശയുടെ ഭറവോയിൻ്റെയും ജീവിതത്തിലും വലിയ ഒരു തർക്കവിഷയം നടന്നു ജനത്തെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച് മോശയും ഭറവോനും തമ്മിലുള്ള തർക്കം ജനത്തിൻ്റെ മാരകമായ അടിമത്തത്തിലാണ് കലാശിച്ചത് തൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണമെന്ന് മോശ ആവശ്യപ്പെട്ടപ്പോൾ ഭരവോൻ അതിനെ നിഷേധിച്ചു എന്ന് മാത്രമല്ല ജനത്തിന് കൂടുതൽ ക്രൂരമായ പീഡനങ്ങൾ നൽകാനും ആരംഭിച്ചു അങ്ങനെ ഇസ്രായേൽ ജനം മുഴുവൻ വലിയ സങ്കടത്തിലായി കാരണം അവർ ഇപ്പോൾ പോകുന്നതിനേക്കാൾ കൂടുതൽ ഭാരത്തിലേക്കാണ് അവർ പോയിരിക്കുന്നത് വിമോചനമെന്ന് കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായിരുന്നതാണ് എന്നാൽ അത് പൂർണ്ണമായും കെട്ടടങ്ങിയ ഒരവസ്ഥയിലാണ് കാരണം അവർക്ക് ഇഷ്ടിക ഉണ്ടാക്കുകയും എന്നാൽ അതിനാവശ്യമായ വസ്തുക്കൾ ഒന്നും നൽകുകയും ചെയ്യുന്നില്ല അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോവുകയാണ് ആ പ്രതിസന്ധിയിൽ ഭറവോയെ കണ്ട് നേരിട്ട് തങ്ങളുടെ സങ്കടമുണർത്തിച്ച ഇസ്രായേൽ ജനത്തിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അവർ ചിന്തിക്കാത്ത തരത്തിലുള്ളൊരു പ്രതികരണമാണ് ഈ മറവോയുടെ സമീപത്തു നിന്ന് ലഭിച്ചത് മറവോ കൂടുതൽ അവരെ പീഡിപ്പിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ജനം കൂടുതൽ ഒരു ഞെരുക്കത്തിലേക്ക് കടന്നു വന്നു അവരുടെ ജീവിതത്തിൽ കൂടുതൽ സങ്കടങ്ങളിലേക്ക് അവർ എത്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ജനം മോശയുടെ അടുക്കൽ വന്നിട്ട് കർത്താവ് ഞങ്ങളെ മോചിപ്പിക്കുന്നുമില്ല മറിച്ച് ഞങ്ങളെ വധിക്കുവാനായിട്ടൊരു വാളാണ് നീ ഭറവോയുടെ കയ്യിലേക്ക് കൊടുത്തത് എന്നുകൂടി പറയുമ്പോൾ ഭറവോയുടെ മുൻപിൽ മോശ തീരെ നിസാരനായി പോകുന്നതുപോലെ ജനത്തിന് തോന്നുകയും ആ ഒരു സങ്കടം ശരിക്കും മോശയെയും അഹറോനെയും ബാധിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഒരു ഏകദേശ ക്രമീകരണത്തിലൂടെ കടന്നുപോയിരുന്ന ഒരു ജനം അവരവരുടെ ജീവിതവുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്ന സമയത്താണ് മോചനമെന്ന സദ്വാർത്തയുമായിട്ട് മോശ കടന്നു വരുന്നത് ഇസ്രായേൽ ജനം അത് തീർച്ചയായിട്ടും ആശിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അങ്ങനെ വലിയൊരു ആഗ്രഹം അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുകയും ചെയ്തു എന്നാൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് അവർക്ക് സാധിക്കാത്തൊരവസ്ഥ വരികയാണ് കാരണം ഭറവോ ഒരു വിധത്തിലും ഈ ജനത്തെ വിട്ടയക്കുവാൻ തയ്യാറല്ല പ്രിയപ്പെട്ടവരെ ദൈവികമായ ഒരു വിടുതലിനു വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ പ്രതിസന്ധികളെ ദൈവികമായിട്ട് തരണം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നാം ദൈവ മനുഷ്യനെന്നുള്ള നിലയിൽ എണ്ണപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മെ നയിക്കുന്നത് ആ ഒരു ദൈവിക അന്തസ്സിലേക്കാണ് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വലിയ ഒരു വിമോചനം നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ജനമൊരുങ്ങുമ്പോൾ അതിനു വേണ്ടുന്നൊരു ഒരുക്കം അവർക്കുണ്ടോ എന്നൊരു പരീക്ഷണം ദൈവം എപ്പോഴും നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രകാരമുള്ളൊരു പരീക്ഷണത്തിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേൽ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ പരീക്ഷണങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എത്രമാത്രം സാധിക്കുന്നു അവരുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന മോശയ്ക്ക് എത്രമാത്രം സാധിക്കുന്നു എന്നാണ് ദൈവം പരിശോധിച്ചു കൊണ്ടേയിരിക്കുന്നത് ആ പരിശോധനയുടെ ഫലം വിജയമാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അങ്ങനെ വിജയിക്കുമ്പോഴാണ് വലിയൊരു വിമോചനം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ആദർശിച്ചൻ